ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. നമ്മുടെ ഈ വർഷത്തെ റമദാനിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊരു ഇഫ്താർ പാർട്ടിയുടെ വ്ളോഗ് തന്നെ ആയിരിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനൊന്ന് കണ്ടുനോക്കി കേട്ടോ. കുറച്ച് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നല്ല അടിപൊളി റെസിപ്പീസാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇറച്ചി പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ വിഭവമാണ്, പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2.5 കപ്പ് മൈദ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ഇറച്ചിപ്പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര മൈദ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് അംഗങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമ്മുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു മാവ് രൂപത്തിൽ കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന മൈദയുടെ ബ്രാൻഡിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയാലോ എത്രത്തോളം വേണ്ടി വരുന്നത്. അത് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഒരു ഹാഫ് ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാൻ വേണം. നമ്മുടെ വീട്ടിലേക്ക് ഇഫ്താർ പാർട്ടി ഉണ്ടാകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാവ് ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ 4 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി. വെളുത്തുള്ളി അരിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ അതാ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ബീഫ് വെച്ചിട്ടാണല്ലോ, ഇറച്ചിപ്പത്തിരിയാണല്ലോ. അപ്പോൾ ബീഫ് ദാ മഞ്ഞളും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കൈകൊണ്ട് പിച്ചിയാലും മതി. എല്ലില്ലാത്ത പീസ് വേണമിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയില് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിട്ട് തന്നെ ചേർക്കണമെന്നില്ല. നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒന്ന് ഒരു ഇളക്കിയതിന് ശേഷം നമുക്ക് വല്യുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വല്യുള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ കുറച്ച് ആദ്യം ചേർക്കുക കേട്ടോ, കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, പിന്നെ മാവിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിക്ക് പൊടി മസാലകൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ പച്ചമുളക് നിങ്ങൾ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. പിന്നെ ഒരല്പം ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് നല്ല വേണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് മസാലയിൽ നല്ല എരിവ് വേണ്ടി വരും. അപ്പോൾ പച്ചമുളകോ ഇഞ്ചിയൊക്കെ അളവ് കൂട്ടിയിട്ടെടുക്കുക, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടിയിട്ടെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ല് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വാടിയ ഉള്ളിയിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബീഫിന് പകരം ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു കിഡ്ഡിലും ടേസ്റ്റ് കിട്ടുന്നത്. അത് ഞാൻ കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആയിട്ട് മല്ലിയിൽ ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ സംഭവം കുറേ പണികൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചാണ്. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, കുട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും ഒക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, കിച്ചണിൽ അനിയത്തികളുണ്ട്, പിന്നെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാല ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് പത്തിരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ അനിയത്തി കൂടണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇതങ്ങനെ പരത്തി വെച്ചിരുന്നുണ്ട് പ്രസ്സിൽ. ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പത്തിരി നമ്മൾ പരത്തിയെടുത്ത് ആക്കേണ്ടത്. അപ്പോൾ പ്രസ്സിലൊന്ന് ഓയിൽ തടവിന് ശേഷം ആക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും.
അതിനുശേഷം ഫില്ലിങ് നമുക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു ചെറിയ പത്തിരി ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. അതിന് നടുവിലായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. നമ്മുടെ പത്തിരിയുടെ വലുപ്പത്തിനനുസരിച്ചാണ് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അതേപോലെ ഫില്ലിങ്സ് നടുവിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഫില്ലിങ് ഇട്ടതിന് ശേഷം മുകളിൽ നമ്മൾ അടുത്ത പത്തിരി വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ പൂവടക്കൊക്കെ ചെയ്യുമല്ലോ ഒരു ഡിസൈൻ പോലെ കൈകൊണ്ട് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് അങ്ങനെ ആക്കി ആക്കിയാലും മതി. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫില്ലിങ് ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർക്ക് വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ പലകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ടാക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള മൈദയിൽ നിന്ന് ഇത്രയും അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇറച്ചി പത്തിരി. പിന്നെ ഒന്നെന്നെ നല്ല അത്യാവശ്യം കഴിച്ചാൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത്രയും മസാല ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ആ മസാല വെച്ചിട്ട് ഞാൻ സമോസ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. സമോസ ഞാൻ ഒരു പ്ലാനിൽ ഇല്ലായിരുന്നു, പക്ഷെ മസാല ബാക്കി വന്നപ്പോൾ ഷീറ്റ് ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിന്ന് വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഇറാനി പോള. അപ്പോൾ അതിലേക്കുള്ള ചിക്കന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലില്ലാത്ത പീസ്, നമ്മൾ ആ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാരിനേഷൻ ചെയ്യട്ടെ. അത് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു മസാല നല്ല കളർ വേണം, അതുകൊണ്ടാണ് കാശ്മീരി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/2 മുറി നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ചാലും മതി. ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഞാനിത് ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ ഒരു മസാല കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്തിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള മസാല വെച്ചിട്ട് സമോസ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അനിയത്തി അത് അവിടെ ഫില്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമോസ ഷീറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ നേരത്തെ നോമ്പിന് മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടോ. എന്നാലും കുഴപ്പമില്ല, അവിടെ അങ്ങനെ ആ ഒരു മൈദയുടെ മാവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് കൊണ്ട് തന്നെ അത്യാവശ്യം സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ദുഹറിന് മുന്നേ തന്നെ ഈ ഒരു വക പണികളൊക്കെ കഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു അസർക്ക് ശേഷം ഇതൊക്കെ പൊരിച്ചെടുത്താൽ മതിയല്ലോ, സിമ്പിളായിരിക്കും എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമോസയുടെ കാര്യങ്ങളും അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 3-4 ഉള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 3-4 അല്ല 2 ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഈ റാണി പോള ഞാൻ പറഞ്ഞല്ലോ അതിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 2-3 ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി വലുതാണെന്നുണ്ടെങ്കിൽ 2.5 ഒക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ അളവിലേക്ക് ഈ ഉള്ളി കറക്റ്റാണ്. അപ്പോൾ നടുക് കീറിയിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കട്ടിയില്ലാണ്ട്. പിന്നെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 1 പച്ചമുളകിൻ്റെ പകുതി കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ അത് ആ മല്ലിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും വേണം കേട്ടോ. ഇത്രയും സംഭവങ്ങൾ മാത്രം മതി ഈ ഒരു ഫില്ലിങ്ങിലേക്ക്. അപ്പോൾ ഇനി അതും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി നമ്മൾ നേരത്തെ എന്താ മസാല ഉണ്ടാക്കിയ ആ ഒരു സെയിം പാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, അതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഉള്ളിയിലോട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മാവിലൊക്കെ നമ്മൾ ചേർക്കും. പിന്നെ ചിക്കനിലൊക്കെ ഓൾറെഡി നമ്മൾ ചേർത്ത് കഴിഞ്ഞതുമാണ്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞല്ലോ. പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല ഒന്നും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ, ഒരു കുത്തുന്ന ചോവ വരും, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഇനി ഇതേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഇറാനി പോളയിലോട്ടുള്ള ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. പിന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അത് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാമെന്ന് കരുതി. നമ്മൾ ലാസ്റ്റാണ് ഇത് പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മസാല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ, അല്ലാതെ കുറേ മോഡലായിട്ടൊന്നുമല്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനും എത്ര ചിക്കൻ എടുക്കുന്ന അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടെ, ഞാൻ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ ഇതാ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവ് വേണമല്ലോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. പച്ചക്ക് അല്ലാന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനീഗർ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ഒക്കെ മതി കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മാത്രമാണ് നമ്മൾ മാരിനേഷൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് അങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കുകയാണ് കേട്ടോ. ഫ്രീസറിലൊന്നല്ല, താഴെ തന്നെ. ഇനി പൊരിക്കണീൻ്റെ ഒരു അരമണിക്കൂർ മുഞ്ഞതെടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലാക്കണം. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പൊരിച്ച് നമുക്ക് കിട്ടും. അതിൻ്റെ ഇടയ്ക്കതാ നമ്മൾ തരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഒരു മെയിൻ വിഭവമാണല്ലോ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. അത് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഇവിടെ ചെയ്യാറമ്മയാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തരിക്കഞ്ഞിയാണ്. പക്ഷേ എൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടില്ല കേട്ടോ, കാരണം എല്ലാം കൂടെ നടക്കില്ല. ഇവിടെ കുറച്ച് പണികൾ ഉണ്ടാവും, അവിടെ എന്താ അടുപ്പത്തുമ്മ ബാക്കി ചെയ്യും, എല്ലാം കൂടെ ഓടി നടന്നിട്ട് പിടിക്കാനൊന്നും കഴിയൂല. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേന്ന് മഴയും ഇടിയൊക്കെ കാരണം തന്നെ ഇവിടെ എന്തൊക്കെയോ കേടുപാടുകളുണ്ട്, അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇതെല്ലാം കൂടെ അരച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കറണ്ട് പോയാൽ ആകെ പണിയാവുമല്ലോ. അപ്പോൾ ഒരു രണ്ട് തേങ്ങയുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ട് വേറൊരു റെസിപ്പിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇന്ന് ഒരു സിൽക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സിൽക്ക് ദോശ നമ്മൾ ഐഷാസ് കിച്ചണിൽ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇഫ്താറിൻ്റെ അന്ന് വിരുന്നിൻ്റെ അന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പച്ചരി അല്ല കേട്ടോ എടുക്കുക, ബസുമതി അരിയോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ആണ് എടുക്കുക. ഞാൻ കറക്റ്റ് ഒരു കപ്പ് ബസുമതി അരി രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ വേണ്ട ഒരു പിഞ്ച്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ, ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കത് മിക്സിയിൽ നിന്ന് മാറ്റി ഒഴിക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ആ മിക്സിയിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് അതും കൂടെ മാവൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് ഈ ഒരു സിൽക്ക് ദോശയ്ക്ക് വേണ്ടത്. പിന്നെ ഒരല്പം മല്ലിയിൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ദോശ കിട്ടുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇളക്കി നോക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇനിയും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ ലൂസാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മുടെ കലക്കി ചുട്ടപ്പുണ്ടല്ലോ സീ ദോശ എന്ന് പറയും, അതിൻ്റെ മാവ് എങ്ങനെയാണോ അതേപോലെ, അതിനേക്കാൾ ഒന്നും കൂടെ ലൂസായിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഞാൻ ചേർത്ത തേങ്ങാപ്പാലിന് പുറമെ ഒരു ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല ലൂസത ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത്. അങ്ങനെ സിൽക്ക് ദോശക്കുള്ള മാവ് റെഡി ആയതിനു ശേഷം ഞാൻ കുറച്ച് നൂൽപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ കറക്റ്റ് അളന്ന് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലൊക്കെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് വെള്ളം നല്ല നിലക്കാണ് കേട്ടോ അതിൻ്റെ അളവ്. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ടായിട്ട് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്.
പിന്നെ ദാ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അതൊരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വേണം കേട്ടോ. ഞാനിപ്പോൾ 2 teaspoon കറക്റ്റ് അളന്ന് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് യൂട്യൂബിൽ കുറേ പേര് വീഡിയോ ചെയ്ത് കണ്ടു നൂൽ പൊറോട്ട. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം എന്ന് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മാവ് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ ഇറാനി പോളേക്കുള്ള ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാല, അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അവന് കുറച്ച് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ആ ഒരു ചിക്കൻ ഞാൻ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ പൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് കരുതുന്നത്. എല്ലാം എരിവുള്ള സ്നാക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മധുരമുള്ള സ്നാക്ക് വേണമെന്ന് കരുതിയിട്ട് കുറച്ച് ഈത്തപ്പഴം പൊരിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അതിനുള്ള ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 1/2 cup ഗോതമ്പ് പൊടിയും 1/2 cup മൈദപ്പൊടിയും പിന്നെ ആവശ്യത്തിന് 1 nullu മഞ്ഞൾപ്പൊടിയും ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സാധാരണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള മാവാക്കിയെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലർ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊക്കെ പണിയുള്ളതാണല്ലോ, തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ഈ ഒരു മാവിൽ ജസ്റ്റ് ആ ഒരു ഈത്തപ്പഴം മുക്കി പൊരിക്കാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പണികളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമൊക്കെ ഈ മാവുകളൊക്കെ റെഡിയാക്കി എടുത്താൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ പോയി നോക്കുമ്പോൾ അമ്മ തരിക്കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തൂമിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ എല്ലില്ലാത്ത പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ്റെ അളവ് കൂടുന്തോറും ഇറാനി പോലെ ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ചും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ സിൽക്ക് ദോശയ്ക്കും അതേപോലെ നൂൽ പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി. ഇനി അടുത്തത് ഇറാനി പോളക്കുള്ള മാവ് റെഡിയാക്കിയാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 muttu പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ കറക്റ്റ് 1 cup മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ 250 ml കപ്പിലാണ് ഈ ഒരളവൊക്കെ പറയുന്നത്. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടായിട്ട് 1 cup കറക്റ്റ് പാലും 1/4 cup സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ. പിന്നെ 1/4 teaspoon അടുത്ത് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, ഈ ഒരു മാവിലോട്ട് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നമ്മൾ. അതൊക്കെ ഉണ്ടാവും ഈ ഒരു മയോണൈസിൻ്റെ ഒക്കെ മാതിരി ആയിരിക്കട്ടോ ഈ ഒരു മാവ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാലിൻ്റെ അളവ് 1 cup തികയില്ല എന്നുണ്ടെങ്കിൽ 1/4 cup കൂടെ അല്ലെങ്കിൽ 2 tablespoons കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു 1 cup പാൽ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ മാവ് ഞാൻ അവിടെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ട് ചിക്കൻ കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതിങ്ങനെ കൈകൊണ്ട് പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ കൈകൊണ്ട് പിച്ചാകുമ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ കൈകൊണ്ട് പിച്ചെടുക്കുന്നത്. മിക്സിയിലാക്കിയെടുത്താലും മതി. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ളി നേരത്തെ വയറ്റി വെച്ചിട്ടുള്ളതുകൊണ്ട് അതും ഇവിടെ അങ്ങനെ ചൂടാറിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പിച്ചിയിട്ട് റെഡിയാക്കി എടുക്കട്ടെ. നമ്മൾ ഇതിക്ക് ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഇറാനി പോളേക്ക് ചിക്കൻ വേവിച്ചിട്ടും ചേർക്കാം. പക്ഷേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പൊരിച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. ഇനി ഈ ഒരു പിച്ചിയെടുത്തിട്ടുള്ള ചിക്കന് 1/4 ഭാഗം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ മുകളിൽ ഇറാനി പോളയുടെ മുകളിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേറ്റിൽ തന്നെ. എന്നിട്ട് ആ ഒരു ഉള്ളിയും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുത്താലും മതി കേട്ടോ. അതിപ്പോൾ ഞാൻ അന്നേരം പൊരിച്ചിട്ടില്ലായിരുന്നല്ലോ, മസാല നേരത്തെ തന്നെ റെഡിയാക്കിയതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ഇതിക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങൾ വേണം. നമ്മൾ ക്യാപ്സിക്കും അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടെ വേണം കേട്ടോ. ക്യാരറ്റും തക്കാളിയൊക്കെ ചിലവർ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ അമ്മ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ അങ്ങനെയാണെങ്കിൽ ചെമ്പിലേക്ക് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും മസാല എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നായിട്ട് വേവിക്കാണ്ട് ചെയ്യുക. അതായത് വാട്ടി ഇങ്ങനെ ഓരോന്ന് വാട്ടി എടുക്കുന്നില്ല,
ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചിക്കൻ കറി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം നമ്മൾ ബിരിയാണി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കടി വല്ലാണ്ട് പോകുന്നില്ലല്ലോ. അതിക്കുള്ള കറി മാത്രം, ആ ഒരു നൂൽപൊറോട്ടയ്ക്ക് സിൽക്ക് ദോശയ്ക്ക് മാത്രമുള്ള കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. കുട്ടൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്, കുട്ടനമ്മ നേരത്തെ കുക്കറിൽ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് വേവിൽ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ടന്നെ പോകുന്നു, ഇറാനി പോളക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയാണ്. അപ്പോൾ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ നല്ല കുണ്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരേപോലെ തേച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാവിന്ന് അതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പഴയ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇറക്കി വെക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. നമ്മൾ ഈ ഒരു മാവ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കല് മാത്രമുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഏത് നോൺ സ്റ്റിക്ക് പാനിലാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും താഴെ എന്തെങ്കിലും തട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാനോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് മുഴുവനായിട്ട് ഈ ഒരു മാവിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ മാവ് പിടിക്കില്ല, മസാല പുറത്തേക്ക് തള്ളി നിൽക്കും കുക്കായി വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് നടുവിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. മസാല മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ബാക്കിയുള്ള മാവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഫില്ലായി കിട്ടും, അതായത് മസാല കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നടുവിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, വട്ടത്തിൽ നുറുക്കിയിട്ട്. അതേപോലെ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്ക് അതേപോലെ പീസാക്കിയിട്ട് 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെ, പക്ഷേ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫ്ലെയിമിൽ ഓൺ ചെയ്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 25 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇനി ചിലരുടെ ഫ്ലെയിമിൻ്റെയൊക്കെ ഒരു രീതിക്കനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആവാം കേട്ടോ. എന്തായാലും ഒരു 20 മിനിറ്റിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് മാവ് ഒട്ടി പിടിക്കില്ല എന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് പോയി നോക്കിയപ്പോൾ ഉമ്മതാ മസാല ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉമ്മൻ്റെ കുട്ടൻ ബിരിയാണി. അപ്പോൾ ഉമ്മതാ കുട്ടനെ തീക്ക് ചേർത്തിട്ടുണ്ട്. ഹാഫ് വേവ് വേവിച്ചിട്ടുള്ളതിനല്ലോ, ബാക്കി വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനി പോള അവിടെ കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ സിൽക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സ്റ്റൗവിൽ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാനിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശ ചുട്ടെടുക്കേണ്ടത്. ഒരു തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒന്നും ആദ്യം പുരട്ടേണ്ട കേട്ടോ. മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിയില്ലാണ്ടാണ് ഈ ഒരു ദോശ ഉണ്ടാവുക. ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനിതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഒരു ദോശ കിട്ടിയിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ ആക്കിയെടുക്കുക. നല്ല സിമ്പിളായിട്ടാവും, പെട്ടെന്ന് ഇതിൻ്റെ പരിപാടി കഴിയും. ഒരു നമ്മൾ ഇഫ്താർ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കിയെടുക്കട്ടെ. നമ്മൾ ഈ ഒരു മല്ലിയില ചേർത്ത് കാരണം തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോഴും അതിങ്ങനെ മടക്കിയിട്ട് പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നെയ്യ് പുരട്ടിയത് കാരണം തന്നെ നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല മുരിഞ്ഞിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് ബസ്മതി അരി വെച്ചിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ, കട്ടില്ലാത്ത ദോശ ആയത് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്. അത് അതേപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്ന് ചൂടുന്ന സമയത്ത് തന്നെ. അതിനുശേഷം ഞാൻ പിന്നെ നൂൽപൊറോട്ടയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ സോസിൻ്റെ കുപ്പിയിലാണ് കേട്ടോ മാവ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ക്രീം ഒഴിക്കുന്ന പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ വലിയ ദോശ തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ആക്കി കൊടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പൊറാട്ടയുടെ പകരം എന്ന് പറയാനൊന്നും പറ്റില്ല. എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അവരെങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ണികളൊക്കെ തമ്മിൽ ഒരു ജോയിൻറ്റ് വേണം, എന്നാലും നമുക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം ചെയ്തത് ആ ജോയിൻറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് മറിച്ചിടാൻ കുറച്ച് പണിപെട്ടിട്ടുണ്ട്. അതേപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനും, മുകളിൽ നല്ലോണം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും വേണം. മറിച്ചിട്ട് തിരിച്ചു വിട്ട് നല്ലോണം മൊരിച്ചെടുക്കും വേണം.
അപ്പം ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നിൽക്കണം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പൊറാട്ടയുടെ ടേസ്റ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പൊറാട്ടയ്ക്ക് പകരം പൊറാട്ട തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്തതും ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോൾ ചെറിയ ഹോള് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ സൈഡൊന്നും ഇടത്തുനിന്നും വലത്തുനിന്നും ഒക്കെ ജോയിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു, സെക്കൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇറാനി പോള 25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു, നമ്മൾ സിൽക്ക് ദോശക്കാ ചുട്ട സമയത്ത് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റേ സൈഡും കൂടെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് പാനിലൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു വൈറ്റ് ആയിട്ടാണല്ലോ കിടക്കുക, മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആക്കിയിട്ടുണ്ട്. ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ നൂൽപ്പൊറാട്ടയും കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ പോയി നോക്കുമ്പം ഇവിടെ ദമ്മിടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബിരിയാണി. അപ്പോൾ അതാ ബിരിയാണി ഏകദേശം ദമ്മിടൽ പകുതി ആയിട്ടുണ്ട്. ഉമ്മനെ വിളിക്കാൻ മറന്നതാണ്, മറന്നതാണോ മനഃപൂർവ്വം മറന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉമ്മതാ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലയും അതേപോലെ നെയ്യും മല്ലിച്ചപ്പും പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാ ഏകദേശം ദമ്മിടൽ കഴിഞ്ഞിട്ടുണ്ട്. അനിയത്തി അതിൻ്റെ അടുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ പൊരിക്കുന്നുണ്ട് കേട്ടോ, പൊരികളൊക്കെ. അപ്പോൾ അതാ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് സ്നാക്സുകൾ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴേക്കും മോള് ചെറിയ അനിയത്തി വന്നിട്ട് ഈത്തപ്പഴമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ അതാ പൊരിച്ചെടുക്കുന്നുണ്ട്. സമൂസയൊക്കെ പൊരിച്ചതിന് ശേഷം ഉള്ളതാ ഇറച്ചിപ്പത്തിരി പൊരിക്കുകയാണ് കേട്ടോ. ഇത് അങ്ങനെ കുറച്ച് വേവേണ്ടി വരും കേട്ടോ, എന്നാലും നമ്മൾ ആ ഒരു മൈദ നല്ല കട്ടിയിലല്ലേ, അതുകൊണ്ട് കുറച്ച് വേവേണ്ടി വരും കേട്ടോ. എന്നാലും പെട്ടെന്ന് കഴിയുകയൊക്കെ ചെയ്യും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ റെസിപ്പി ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് സ്റ്റവിൽ വെക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സ്നാക്കൊക്കെ പൊരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ അതേമാതിരി ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കുറച്ച് മുന്നേ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അതാ അവൾ ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് വലിയ അനിയത്തി. അപ്പോൾ ചിക്കൻ ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കനിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പൊരിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് കോൺഫ്ലവർ പൊരിക്കുകയാണെങ്കിൽ, അതേപോലെ ഓയിലിൽ പൊരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചത് കേട്ടോ. അതുകൊണ്ട് നല്ല കിട്ടിയ ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരുന്നു. അപ്പം അങ്ങനെ അളിയാക്കി, പിന്നെ അളിയാക്ക നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അളിയാക്ക ഇവിടെ കിടക്കാനുണ്ട്, കുട്ടികളുടെ കൂടെ കളിക്കണം. നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ താത്ത ഇറാനി പോള ഒന്ന് കട്ട് ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറാനി പോള. കഴിക്കാൻ അതേപോലെ തന്നെ ഉപ്പും എരിവും എല്ലാം പാകമായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇറാനി പോളയുടെ റെസിപ്പി ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, ഒരു 6:30 ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ നല്ലോണം മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്, പെയ്യുന്നുണ്ട്, ചെറുങ്ങനെ പെയ്യുന്നില്ലായിരുന്നു. കറണ്ട് പോയിട്ടും വന്നിട്ടും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അലഹമ്ദുലില്ല, ഒരു പണിക്കൊരു മുടക്കില്ലാത്ത നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കറണ്ട് ഉണ്ടായതുകൊണ്ട്. പിന്നെ ഓരോന്ന് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല നമ്മൾ വീട്ടുകാർ മാത്രമുള്ള ഒരു ഇഫ്താർ പാർട്ടിയാണ് കേട്ടോ, പുറത്തുനിന്നൊന്നും ആരുമില്ലായിരുന്നു. 8-ാമത്തെ നോമ്പിനായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കാമെന്ന് കരുതിയിട്ട് ചെറിയ ടേബിളും ഇവിടെ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നിട്ടുള്ളത്. ദാ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തരിയുണ്ട്, തരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങാപ്പാലിലാണ്. പിന്നെ മുകളിൽ കട്ടിപ്പാലും ഒഴിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടില ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ ഈ റമദാനിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ദിവസം. പിന്നെ അതാ അമ്മ അപ്പോഴേക്കും ചോറ് ദമ്മ് പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, എന്നാലും ദമ്മ് ഇപ്പോൾ പൊട്ടിച്ച് വെക്കുകയാണ്, കാരണം കുട്ടികൾക്ക് വേഗം കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട്. പിന്നെ അതാ നമ്മുടെ സിൽക്ക് ദോശയുണ്ട്, നൂൽപൊറാട്ടയുണ്ട്, ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, പിന്നെ ചമ്മന്തിയും തൈരൊക്കെ അതിൻ്റെ അടുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഓരോന്നായിട്ട് കൊണ്ടു വെക്കേണ്ട, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കൊണ്ടു വെക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂൽപൊറാട്ടയുടെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയാം, പൊറാട്ടയുടെ പകരം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സിൽക്ക് ദോശ പറയാമല്ലോ, സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇഫ്താർ ബ്ലോഗ് ഇത്രയൊക്കെയാണ്.
ഈ ഒരു വീഡിയോയും ഇതിലെ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ പറയാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.